ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റസ്ഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫുഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ റെസിപ്പി നമുക്ക് ചോറിലേക്കും അതുപോലെ ചപ്പാത്തിയിലേക്ക് ദോശയിലേക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയും കൂടെയാണ്. ഇത് നമ്മൾ തക്കാളി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ സിമ്പിളാണ്, കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി തയ്യാറാക്കിയെടുക്കാനും. അതുപോലെ തന്നെ നമുക്കത് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാനും കൂടെ പറ്റുന്ന റെസിപ്പിയും കൂടെയാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കുന്നതിന് മുമ്പായിട്ട്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പഴുത്തിട്ടുള്ള തക്കാളി തന്നെ നോക്കിയെടുക്കുക. അപ്പോൾ കുറഞ്ഞൊരു എമൗണ്ട് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടിയെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ തക്കാളി ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയിട്ട് എടുക്കണം. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് വെച്ചിട്ടുണ്ട്. അത് ഏകദേശം ഇപ്പോൾ ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ തന്നെ നല്ലെണ്ണയും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അങ്ങനെ 2 ടീസ്പൂണാണ് ഉള്ളത്, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാം, ഇനി നല്ലെണ്ണ മാത്രമായിട്ട് അങ്ങനെയാണ് യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്ത് കൂട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഞാൻ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറഞ്ഞൊരു പുളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചൊരു പുളി എടുത്തിട്ടുണ്ട്. അധികം പുളി വേണ്ട, എന്താ വെച്ചാൽ തക്കാളിയിൽ ഓൾറെഡി പുളി ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറഞ്ഞൊരു പുളിക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ 3 കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ആ തക്കാളിയൊക്കെ നന്നായിട്ടങ്ങ് ഉടഞ്ഞ് വന്നോട്ടെ. ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് അങ്ങനെ വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് മൂടി വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് ഉടഞ്ഞ് വന്നോളുമല്ലോ. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് അങ്ങ് വേവിച്ചെടുക്കട്ടെ. ഇടക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി അങ്ങ് മൂടി വെച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആയി വന്നോളും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ അതാ തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നല്ലപോലെ ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒടിയാത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നങ്ങ് ഉടഞ്ഞു വന്നോളും. അത് നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് വെക്കുകയാണ്. ഇപ്പോൾ അതാ തക്കാളി നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരണം. അപ്പോൾ ഞാനിവിടെ ചമ്മന്തിയൊക്കെ പൊടിച്ചെടുക്കുന്ന ആ ഒരു ജാറാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതലായിട്ട് എമൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിതിൻ്റെ വലിപ്പം അതിലേറെ വലിപ്പമുള്ള ജാറുണ്ടല്ലോ, അതെടുത്താലും മതി. ഇതിപ്പോൾ ഇതിൽ പോകുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ജാറെടുത്തത് കേട്ടോ. അപ്പോൾ അതിലേക്ക് അങ്ങ് മാറ്റിയെടുക്കാം. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ഒന്നങ്ങ് അടിച്ചെടുത്തിട്ട് വരാം. ഞാൻ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അങ്ങ് ഒരു പേസ്റ്റ് ആക്കിയിട്ട്, ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് സ്റ്റൗവിൽ ഒരു പാന് വെച്ച് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂണ് നല്ലെണ്ണയും ഒഴിച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ 1 ടീസ്പൂണല്ലേ ഒഴിച്ചത്, ഇതിലിപ്പോൾ 1 ടേബിൾ സ്പൂണ് കേട്ടോ. ഇതിൽ കുറച്ച് എണ്ണ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ എടുത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ. അപ്പം എണ്ണ അങ്ങനെ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് ഉലുമിങ്ങ് കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. 1/2 ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുള്ളൂ, കൂടുതൽ വേണ്ട. അങ്ങനെ ആകുമ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും, അതുകൊണ്ടാണ് കുറച്ച് എടുത്താൽ മതി. ഇനി രണ്ടും കൂടി നന്നായിട്ടൊന്ന് പൊട്ടട്ടെ. അപ്പോൾ ഫ്ലെയിം ലോ ആക്കിയിട്ട് ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉലുവ കരിഞ്ഞു പോകും. അപ്പം ഉലുവയും കടുകും പൊട്ടി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 2 അല്ലി കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 6-7 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 പച്ചമുളക്, അധികം എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ, 2.5 എണ്ണം എടുത്തിട്ടുണ്ട്, അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 3 കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
അപ്പോൾ അതൊന്ന് അങ്ങ് വയന്ന് വന്നപ്പോൾ അതിലേക്ക് നമുക്കൊരു രണ്ട് വറ്റൽമുളക് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചെടുത്താൽ മതി കേട്ടോ. അത് ഇങ്ങിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്നങ്ങ് വറുത്തെടുക്കാം. ഇത് നമ്മൾ ആദ്യം തന്നെ ഇടുമ്പോൾ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയുടെ പൾപ്പുണ്ടല്ലോ അതങ്ങ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1/2 teaspoon കാശ്മീരി ചില്ലി പൗഡർ ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 teaspoon ഞാൻ എടുത്തിട്ടുള്ളത്, അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കട്ട കുത്തണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തത്. പിന്നെ നമുക്കിതിലേക്ക് 1/4 teaspoon അടുത്ത് കണ്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് അത്ര ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. കൂടുതലായാലും ഒരു മഞ്ഞളുടെ ടേസ്റ്റ് കൂടുതലായിട്ട് വരും, അതുകൊണ്ടാണ് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി, നമ്മൾ നേരത്തെ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതും കൂടി ഓർത്തിട്ട് വേണം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു എണ്ണൊക്കെ ഇങ്ങനെ തള്ളിയിട്ട് വരില്ല, ആ ഒരു രൂപത്തിലാക്കിയെടുക്കണം. അതുവരെ നമ്മളൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഏകദേശം ഇങ്ങനെ അതിലുള്ള ആ ഒരു തക്കാളിയുടെ നീരൊക്കെ വറ്റിയിട്ടുണ്ട്, ഇങ്ങനെ കുറുകി വരാനായിട്ടുണ്ട് കേട്ടോ, എണ്ണൊക്കെ തള്ളി വരാനായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/4 teaspoonോളം കായം പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ടൈം കൂടി ഇതുപോലെ തന്നെ അങ്ങ് കെടുത്തിക്കട്ടെ. ഒന്നും കൂടി ഒന്ന് എണ്ണ തള്ളിയിട്ട് വരണം. അപ്പോൾ അതിൻ്റെ ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇത് പറഞ്ഞത് നമ്മളിതിലേക്ക് തുള്ളി വെള്ളം പൊടി ആഡ് ചെയ്യാൻ പാടില്ല. ഒട്ടും വെള്ളം ഇല്ലാണ്ട് കേട്ടോ നമ്മളിത് അരച്ചെടുക്കേണ്ടതൊക്കെ. വെള്ളമൊക്കെ ആഡ് ചെയ്താൽ പിന്നെ നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കേടുവരും. അപ്പോൾ നമുക്ക് ഒരു 4-5 ദിവസം എന്തായാലും ഇത് പുറത്ത് വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് കൂടുതലായിട്ട് വെക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലോട്ട് മാറ്റിയാൽ മതി, അതിലും കൂടുതലായിട്ട് ഇരിക്കുകയും ചെയ്യും ഫ്രിഡ്ജിൽ വെച്ചാൽ. അപ്പോൾ ഇതാ ഏകദേശം ആ ഒരു എണ്ണൊക്കെ തള്ളിയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ. അപ്പോൾ നമുക്കിതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് 1/4 teaspoonൻ്റെ അടുത്ത് കണ്ടിട്ട് നമുക്കിതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ഒരു പിന്നെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ട് കുറച്ച് ശർക്കരയാണ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റും കൂടി വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് ആ ഒരു എണ്ണൊക്കെ തള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്കൊരു ബോട്ടിലൊക്കെ ആക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെയും അതുപോലെ ദോശൻ്റെ ഒക്കെ കൂടെ സൈഡായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്കും ഒത്തിരി ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ തണുത്ത് വന്നതിന് ശേഷം ഒരു ബൗളിലോട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് 3-4 ദിവസം ഇത് പുറത്ത് തന്നെ വെക്കുക കേട്ടോ, കേട് കൂടാതെ ഇരിക്കും. ഇനിയിപ്പോൾ അതിലും കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലോട്ട് മാറ്റിയാൽ മതി. ഇപ്പോൾ നമ്മളിതൊക്കെ കുറേശ്ശല്ലേ കൂട്ടുള്ളൂ, അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പം ബാക്കി ഉണ്ടാവും. അങ്ങനെയുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ മാറ്റിയാൽ ഒരു 5-6 ദിവസം കേട് കൂടാതെ തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.